ഇന്ന് ഫോറിൻ താരം ഫോറിൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോരോ സൈനിങ് നടത്തുന്നത്. ഇന്ന് ഗാരി ഹൂപ്പർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡിഫൻഡറെയാണ് ഇന്ന് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചെങ്കിൽ വീണ്ടും അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ സൈനിങ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. 22 വയസ്സുകാരനായിട്ടുള്ള മിസോറാം സ്വദേശി ലാൻമുൻ തങ്കയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ശിവാജ്നാസ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്ന അക്കാഡമിയിലൂടെയാണ് ഇദ്ദേഹം വളർന്നിരിക്കുന്നത്. അതേ വർഷം തന്നെ ഇദ്ദേഹം അവരുടെ സീനിയർ ടീമിലേക്കും അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് 2017 ഇദ്ദേഹം ISL വരുന്നത്. നോർത്ത് ഈസ്റ്റിന് വേണ്ടി 2017 മുതൽ 2020 വരെ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വിങ്ങർ ആണ്. വളരെ സ്പീഡി ആയിക്കൊണ്ട് ബോളുകൾ മുന്നേറ്റി കൊണ്ടുപോയി ഗോള് അടിപ്പിക്കാനാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇത്. കാരണം ഇദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നത് വളരെ കമ്മിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി. ISL 2018-19 സീസണിൽ നോർത്ത് ഈസ്റ്റ് എൽക്കോ ഷട്ടോരിയുടെ അണ്ടറിൽ കളിക്കുമ്പോൾ ഷട്ടോരി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ടീമിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ലാൽമുൻ തങ്കയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്പീഡിയായി വിങ്ങിലൂടെ കയറി പോയിക്കൊണ്ട് ഇദ്ദേഹത്തിന് പന്ത് പാസിങ്ങും നല്ല രീതിയിൽ കൊടുക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നത് വളരെ കമ്മിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഇതാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വളരെ സ്പീഡിയായി പന്ത് മുന്നിലേക്ക് കൊണ്ടുപോയി മറ്റുള്ള പ്ലെയേഴ്സിനെ ഗോൾ അടിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു ഫോറിൻ സൈനിങ്ങിന് വേണ്ടി അടുത്ത ബുധനാഴ്ചയ്ക്കും വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുവേൽ സൈനിങ് ഓഫ്.